ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പല കുതന്ത്രങ്ങളും പയറ്റി നോക്കുകയാണ് ബി ജെ പി. മറ്റു പാർട്ടികളിൽ നിന്ന് എങ്ങനെ അവരുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള വഴികളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പണം നൽകിയും പല വാഗ്ദാനങ്ങൾ നൽകിയും അവർ മറ്റു പാർട്ടിയിലുള്ള നേതാക്കന്മാരെയും സിനിമാ താരങ്ങളെയും ചാക്കിട്ട് പിടിക്കുകയാണ്. പക്ഷേ മറുഭാഗത്ത് കോൺഗ്രസ് നിലം പരിശായി കൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്ത സമയം തന്നെ കോൺഗ്രസിൽ നിന്ന് ഈ പൊഴിഞ്ഞുപോക്ക് വർദ്ധിക്കുകയാണ്. ഇങ്ങനെ പോകുന്നതിൽ ബി ജെ പിയുടെ കാര്യത്തിലുണ്ടെന്നത് സംശയമില്ല. കാരണം ഇപ്പോൾ തെലുങ്ക് നടിയും മുൻ കോൺഗ്രസ് എം എൽ എയുമായിരുന്ന ജയസുധ ബി ജെ പിയിൽ ചേർന്നേക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ജയസുധ തെലങ്കാന ബി ജെ പി പ്രസിഡന്റ് ജി കിഷൻ റെഡ്ഡിയെ സന്ദർശിച്ചിരുന്നു. എന്നാൽ ബി ജെ പിയിൽ ചേരുന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ജയസുധ പറയുന്നത്. പക്ഷേ കിഷൻ റെഡ്ഡിയും മറ്റുള്ള നേതാക്കളും തന്നോട് ബി ജെ പിയിൽ ചേരാൻ അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നും തനിക്ക് ഇതിൽ ആലോചിക്കാൻ കുറച്ച് സമയം ആവശ്യമുണ്ട് എന്നായിരുന്നു ജയസുധയുടെ പ്രതികരണം. അവർക്ക് ബി ജെ പിയിലെ റോൾ എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് ബി ജെ പി നേതൃത്വത്തിൽ നിന്നും കുറച്ച് വ്യക്തത വേണമെന്നും അറിയിച്ചിട്ടുണ്ടെന്നും ജയസുധ പറഞ്ഞു. കഴിഞ്ഞ വർഷം തെലങ്കാനയിൽ നടന്ന മുൻകോട്ട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി നേതാവ് ജയസുധയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നതായും അന്ന് ജയസുധയ്ക്കൊപ്പം ക്ഷണം കിട്ടിയ രാജഗോപാൽ റെഡ്ഡി ഇപ്പോൾ ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ്. തെലുങ്ക് തമിഴ് സിനിമാ രംഗത്ത് സജീവമാണ് ജയസുധ. സെക്കന്ദരാബാദ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 2009 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇവർ വിജയിച്ചിരുന്നു. 2016 ആന്ധ്രാപ്രദേശ് വിഭജനത്തിന് ശേഷം ഇവർ തെലുങ്ക് ദേശം പാർട്ടിയിൽ ചേർന്നു. 2019 തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ YSR കോൺഗ്രസിൽ ചേർന്നിരുന്നു. എന്നാൽ വൈകാതെ അവിടെ നിന്ന് രാജിവെച്ചിരുന്നു. അവസാനമായി ജയസുധ പ്രധാന വേഷം ചെയ്ത ചിത്രം തമിഴിൽ വാരിസാണ്. വിജയ് നായകനായ ചിത്രത്തിൽ വിജയുടെ അമ്മയായാണ് ജയസുധ അഭിനയിച്ചത്. ഈ ചിത്രം വലിയ വിജയമാണ് നേടിക്കൊടുത്തത്. വംശി പൈഡിപ്പള്ളി സംവിധാനം ചെയ്ത ചിത്രമായ വാരിസ് വിജയുടേതായി ഏറ്റവും ഒടുവിൽ പ്രദർശനത്തിനെത്തിയ ചിത്രമാണ്. ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസിന്റെ ബാനറിൽ ദിൽ രാജു ഗിരീഷും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം നടത്തിയത്. പൊങ്കൽ റിലീസായി തമിഴിലും തെലുങ്കിലുമായി ഹരീസ് പിക്ചേഴ്സ്, E4 എന്റർടൈൻമെന്റ്സ്, എയ്സ് എന്നിവർ ചേർന്നാണ് കേരളത്തിൽ വിജയുടെ ചിത്രം പ്രദർശനത്തിന് എത്തിച്ചത്. 200 കോടിയിലേറെ ചിത്രം കളക്ഷൻ നേടി.